മോളകത്തേക്ക് ചെല്ലു കേട്ടോ, വീട്ടിലേക്കൊക്കെ വരണം, ഉമ്മാരെയും കൂട്ടിയിട്ട് കേട്ടോ. ഇപ്പൊ അകത്തേക്ക് പോയിക്കോ, നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ ചെല്ല. നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. അവൾ പറഞ്ഞു, ഞാനിപ്പോ ഒരു പ്രത്യേക കാര്യം പറയാനാ വന്നത്. ഈ അവസരത്തിൽ അത് പറയുന്നതിൽ അനൗചിത്യം എനിക്ക് നന്നായിട്ടറിയാം. ഞാനത് പറയുന്നതോടുകൂടി നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ എന്താകുമെന്നും എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായി തീരുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ഒരു കാര്യം എന്താ വെച്ചാൽ തെളിച്ചു പറയൂ. ഞാനാളൊരു ഓപ്പൺ മൈൻഡഡ് ആണ്, ഫോർമാലിറ്റീസിന്റെ യാതൊരു ആവശ്യവുമില്ല, പറഞ്ഞോളൂ. ഞാൻ ഏതായാലും പറയാം. ആബിദ എന്റെ അളിയന്റെ ഭാര്യയായിരുന്നു. അറിയാം, അവൻ ഗൾഫിലെത്തി. ആ ചരിത്രങ്ങൾ കംപ്ലീറ്റ് എനിക്കറിയാം, പക്ഷേ എനിക്കതിൽ യാതൊരു പ്രയാസവുമില്ല. ഞാനിപ്പോ പറഞ്ഞു വരുന്നത് അവളെ ഡൈവേഴ്സ് ചെയ്തതിൽ അവനിപ്പോ വലിയ കുറ്റബോധമുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം അവനിപ്പോ നാട്ടിലേക്ക് വരികയാണ്. അവളെ തിരിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അവനിപ്പോ വരുന്നത്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ അവസാനിച്ചത്. ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്ത് ചെയ്യാൻ, അവനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കണം. നിങ്ങൾ അവന്റെ അളിയനല്ലേ. മറ്റൊരു കല്യാണത്തിന് അവൻ തയ്യാറല്ല. ആ മക്കൾക്ക് വേണ്ടി അവളെ അവന് തിരിച്ചു കൊടുത്തൂടെ? വാട്ട് യു മീൻ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അവളെ ഡൈവോഴ്സ് ചെയ്യണം. നിങ്ങൾ അല്പനേരം ശാന്തമായിരുന്നു ആലോചിച്ചാൽ ഞാൻ പറയുന്നതിൽ ശരി. നിർത്തണം മിസ്റ്റർ, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ഞാൻ നിങ്ങളോട് പറയാത്തത് കുറച്ചധികം മാന്യത ഞാൻ ശീലിച്ചു പോയതുകൊണ്ടാണ്. നിങ്ങൾക്കറിയോ, ഞാനൊരു ജീവിതം തുടങ്ങുകയാണ്. ഭാര്യ മരിച്ച ശേഷം ഇരുട്ട് കയറിയ എന്റെ മനസ്സിലെ പ്രകാശമാണ് എന്റെ ആബിദ. അവളെ ഒഴിവാക്കണമെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ നിങ്ങൾക്കുള്ള സ്നേഹിത, പ്ലീസ് കുറച്ചു സമയം ശാന്തമായിരുന്നു ആലോചിച്ചു നോക്കൂ. ഈ വിഷയത്തിൽ എനിക്കൊരു സ്വാർത്ഥതയുമില്ല. പക്ഷേ നിഷ്കളങ്കരായ അവളുടെ രണ്ട് മക്കളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ മക്കൾക്ക് വേണ്ടി ഉപ്പയെയും ഉമ്മയെയും യോജിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ചെയ്യുന്ന തെറ്റായിട്ടാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ എന്റെ കുറ്റം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആബിദ അവളുടെ മക്കളുടെ ഉപ്പയുടെ കൂടെ തന്നെ പഴയ ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളായിട്ട് എന്തിന് അതിന് തടസ്സം നിൽക്കണം? എനിക്ക് ഉറപ്പുണ്ട് ആബിദ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കാല് പിടിക്കാം. ആ മക്കളുടെ ഭാവി ഓർത്ത് നിങ്ങൾ അവളോടൊന്ന് സംസാരിക്കണം. ആദ്യത്തെ ഭർത്താവിന്റെ ഒന്നും പറയണ്ട, ഞാനും മക്കളും ഇവിടുന്ന് മാറിത്തരാം. വെറും രണ്ടു ദിവസം കൊണ്ട് ഈ ദാമ്പത്യം അവസാനിച്ചെന്ന് ഞാൻ സമാധാനിച്ച മതിയല്ലോ. മോളെ, ഞാനായിട്ട് ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല. ഇല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ഈ കാര്യം അദ്ദേഹത്തോട് പറയാതെ നേരെ എന്റെ അടുത്ത് വന്നു? നിന്റെ മനസ്സിൽ ഇപ്പോഴും റഹൂഫിനോടുള്ള? ഇപ്പോ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. പഴയ ഒരു ചരിത്രവും ഇപ്പൊ എന്റെ മനസ്സിലില്ല.
കഴിഞ്ഞ 4 വർഷം ഞാൻ കുടിച്ചു തീർത്ത കണ്ണീരിന് കൈയും കണക്കുമില്ല. ഗൾഫിൽ നിന്ന് ഒരു വിളിയെങ്കിലും പ്രതീക്ഷിച്ച് ഒരുപാട് ഉറങ്ങാത്ത രാത്രികൾ ഞാൻ തള്ളി നീക്കി. എന്തിന്റെ പേരിലാണ് ഞാൻ വിവാഹമോചനം ചെയ്യപ്പെട്ടത് എന്ന് ഇന്നും എനിക്കറിയില്ല. ആ മനുഷ്യന്റെ കൂടെ ഇനി എന്ത് വിശ്വാസത്തിന്റെ പേരിലാ എനിക്ക് ജീവിക്കാൻ കഴിയുക? എന്ത് കാരണം പറഞ്ഞിട്ടാ ഞാൻ നിങ്ങളെ അപേക്ഷിക്കേണ്ടത്? പറയേ. ഈ വീട്ടിലെ സുഖസൗകര്യങ്ങളും നിങ്ങളുടെ സമ്പത്തും ഒന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷെ ഇക്ക നേരത്തെ പറഞ്ഞില്ലേ ഈ മനസ്സിലെ പ്രകാശാണ് ഞാനെന്ന്? ആ പ്രകാശം ഊതിക്കെടുത്തിക്കൊണ്ട് എനിക്ക് മറ്റൊരു ജീവിതം വേണ്ടെന്ന് അദ്ദേഹത്തോട് ചെന്ന് പറയുക.